വിശുദ്ധ യോഹനാൻ അറിയിച്ച സുവിശേഷം 15-ാം അധ്യായം 1 മുതൽ തിരുവചനങ്ങൾ. സ്നേഹത്തെക്കുറിച്ച് യേശു പറയുന്നത് ശ്രദ്ധിക്കുക. ഇഷ്ടമുള്ളത് ചോദിച്ചുള്ളത് നിങ്ങൾക്ക് ലഭിക്കും. ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പാലിച്ച് അവിടുത്തെ സ്നേഹത്തിൽ നിലനിൽക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പാലിച്ചാൽ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കും. കൽപ്പനകളുടെ പാലനവും സ്നേഹവും അഭേദ്യമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നതാണ് സാരം. സ്നേഹത്തിനൊരു സവിശേഷതയുണ്ട്. സ്നേഹിക്കുന്ന വ്യക്തിയുടെ ഇഷ്ടം അത് നടത്തി കൊടുക്കും. നിനക്ക് താല്പര്യമില്ലാത്ത കാര്യങ്ങൾ പോലും നീ സ്നേഹിക്കുന്ന വ്യക്തിയുടെ താല്പര്യമായതുകൊണ്ട് നീ ചെയ്തിട്ടില്ലേ? അതാണ് സ്നേഹത്തിൻ്റെ പ്രത്യേകത. സ്നേഹിക്കുന്നയാളുടെ ഇഷ്ടം ചെയ്യും. അതിനാൽ നിന്നിലെ സ്നേഹത്തെ തിരിച്ചറിയുക, അതിനെ വളർത്തിയെടുക്കുക. അപ്പോൾ ആ ആളുടെ ഇഷ്ടങ്ങൾ നീ ചെയ്തുകൊണ്ടിരിക്കും. ഇതായിരുന്നു യേശുവിൻ്റെ ജീവിത രഹസ്യം. അങ്ങനെയെങ്കിൽ നിന്റെ ശരീരത്തിനും മനസ്സിനും പുറകിലുള്ള നിന്നിലെ ജീവൻ ദൈവമാകുന്ന ജീവൻ്റെ തന്നെ അംശമാണെന്ന് തിരിച്ചറിയുക. ആ ദൈവ സാന്നിധ്യബോധത്തിൽ നിരന്തരം ജീവിക്കുക. നിന്നിലെ ആന്തരികതയുമായ സ്നേഹത്തിലാകുക. അങ്ങനെയായാൽ ആ ദൈവ സാന്നിധ്യത്തിൻ്റെ നിമന്ത്രണങ്ങൾ അനുസരിച്ച് നിന്റെ ജീവിതം ക്രമപ്പെട്ടുകൊള്ളും. നമ്മെ ജീവിതാർത്ഥാവശ്യം ശരീരം പിതാവ് ദൈവത്തിൻ്റെ സ്നേഹം പരിശുദ്ധാത്മാവിൻ്റെ സഹവാസം നിങ്ങൾ എല്ലാവരുടെ കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും നീക്കും.